ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുകയാണ് ഒരു മനോഹര ദിവസം കൂടെ ദൈവം നമുക്ക് തന്നു ഓരോ ദിവസവും കർത്താവിനെ പ്രസാദിപ്പിച്ചും ദൈവത്തിന് വേണ്ടി ജീവിച്ചും ദൈവം പറയുന്നതിനനുസരിച്ചും ദൈവാലോചനയ്ക്ക് കീഴ്പ്പെട്ടും വിജയകരമായ ജീവിതം നയിപ്പാൻ ഭൂമിയിൽ ദൈവഭക്തരായിരിക്കുന്ന ആളുകൾ കടപ്പെട്ടവരാണ് ഇന്നും ദൈവത്തിൻ്റെ അനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തകൾക്ക് വേണ്ടി തിരുവഴുത്തലെ ഒരു വേദഭാഗം വായിക്കാൻ ഒരുങ്ങുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനം ഒപ്പം എൻ്റെ കർത്താവിന് എൻ്റെ രക്ഷിതാവിന് എൻ്റെ വീണ്ടെടുപ്പുകാരന് ഒരായിരം മഹത്വവും നന്ദിയും സ്തുതിയും മനസ്സിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹത്തോടെ കരയറ്റിക്കൊണ്ട് നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വേദവാക്യം വായിച്ച് പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങളുമായിട്ട് ഇന്ന് നിങ്ങളുടെ ധൈര്യത്തിനും ഉറപ്പിനും വേണ്ടി നമ്മൾ ഒന്നിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം നൂറ്റി നാൽപ്പത്തി നാലാമത്തെ സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം യഹോവേ ആകാശം ചായ്ച്ച് ഇറങ്ങി വരണമേ പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണമേ പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണമേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെന്നെൻ്റെ വിചാരം ദാവീദിൻ്റെ പ്രാർത്ഥന വാചകങ്ങൾ വളരെ വളരെ വ്യത്യസ്തമാണ് ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയ്ക്കകത്ത് മാത്രമേ പ്രാർത്ഥന വാചകങ്ങൾ വിരിഞ്ഞു വരുവുള്ളൂ വിടർന്നു വരുവുള്ളൂ ആത്മാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയുടെ ഒരു പ്രശ്നം പറയാം നമുക്ക് ആവശ്യങ്ങൾ കണ്ടേക്കാം പക്ഷേ പ്രാർത്ഥന ആത്മാർത്ഥതയോടും ആത്മതലത്തിലേക്കും ദൈവമുഖത്തേക്ക് നോക്കിയും പറയാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് വിഷയങ്ങൾ വിരിഞ്ഞു വരുന്നത് അങ്ങനെയല്ലേ രണ്ടാളുകൾ തമ്മിൽ നമ്മൾ സംസാരിക്കുക ഒരുമിച്ച് ഒരുമിച്ചോ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നു ഓരോ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ സബ്ജപ്പോൾ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അങ്ങനെ വരുമ്പോഴാണ് വിഷയങ്ങൾ വിശാലമാകുന്നത് ദാവീതിൻ്റെ പ്രാർത്ഥനകൾ പലതും പഠിച്ചു വെച്ച പ്രാർത്ഥനകളല്ല പതിവ് പല്ലവികളുമല്ല പിന്നെയോ അനുഭവങ്ങളുടെ ആഴങ്ങൾ ദൈവത്തെ ബോധിപ്പിക്കുകയാണ് അങ്ങനെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സ്തോത്രം നൂറ്റി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നേ രണ്ടാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു രീതി പറയുന്നുണ്ട് ഞാൻ ഉറക്കം നിലവിളിക്കുന്നു യഹോവിയോട് യാചിക്കുന്നു ഞാൻ ഞാനെൻ്റെ സങ്കടം പകരുന്നു ഞാൻ അവനെ എൻ്റെ കഷ്ടത ബോധിപ്പിക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ ദാവീതിൻ്റെ പ്രാർത്ഥനകളെല്ലാം അദ്ദേഹം അനുഭവിച്ച വിഷയങ്ങൾ ദൈവത്തെ ബോധിപ്പിക്കുകയാണ് ദൈവത്തെ ബോധിപ്പിക്കുക അപ്പോൾ ഒരാളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ അതൊരു കഴിവാണ് വാചകക്കസരത്തന്നല്ല എന്ന് പറയുക അത് നിങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്യരുത് ഒരാളെ ഒരു കാര്യം കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് അതൊരു കഴിവല്ലേ അപ്പനോട് കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുക അപ്പോൾ അങ്ങനെ അല്ല ഞാൻ അനുഭവിച്ച വിഷമം ഇതാണ് അല്ല ഞാൻ ഇത്ര ലേറ്റ് ആവാൻ കാരണം ഇതാണ് അത് ബോധിപ്പിക്കണം അല്ലെങ്കിൽ ധാരണ പശു വരും ദൈവത്തിന് ധാരണ പശു പോരെന്നുള്ള ചിന്ത വരുത്തരുത് അപ്പോൾ ദാവീതിൻ്റെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തെ ബോധിപ്പിക്കുക കാര്യങ്ങൾ ബോധിപ്പിക്കാൻ നേരത്താണ് കാര്യത്തിൻ്റെ വിശാലമായ വാക്കുകൾ കൊണ്ടും വാചകം കൊണ്ടും കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് ഇതാ ഇവിടെ ദാവീദ് തൻ്റെ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് ഈ നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി പതിനെട്ടാം സങ്കീർത്തനത്തേത്ത് താൻ എഴുതിയിട്ടുണ്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കുക അപ്പോൾ തന്നെ കേട്ടോ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിനാലാം സങ്കീർത്തൽ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന വാചകമാണ് കർത്താവേ പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണമേ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണമേ അവയെ തൊടണമേ ഇനി ഞാൻ മറ്റൊന്നൊന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചു വരാം പതിനെട്ടാം ശ ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ദൈവമേ ആകാശം ചായച്ചിറങ്ങി വരണമേ പർവ്വതങ്ങൾ പുകയാന് തക്കവണ്ണം അവയെ തൊടണമേ മിന്നലയച്ചവയെ ചിതറിക്കണമേ ഇതിൻ്റെ അസ്ത്രങ്ങൾ ചെയ്ത് അവയെ തോൽപ്പിക്കണമേ ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ വിടിവിക്കണമേ പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുക്കണമേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യണമേ തരണമേ തരണമേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി പതിനെട്ടാം സംകീർത്തനത്തിലേക്കൊന്ന് വരിക പതിനെട്ടാം സംകീർത്തനത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നെങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അവിടെ പറയുന്നു യഹോവ ആകാശം ചായ്ച്ചിറങ്ങി യഹോവ ആകാശം ചായിച്ച് ഇറങ്ങി പിന്നെ അതിൻ്റെ താഴെ ഇപ്പം ഞാൻ പറഞ്ഞത് ആകാശം ചായച്ചിറങ്ങി എന്നുള്ളത് ഒമ്പതാം വാക്യമാണ് അടുത്തത് സ്തോത്രം പതിനാലാം വാക്യം അവൻ അസ്ത്രം അവരെ ചിതറിച്ചു മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു യഹോബൻ നിൻ്റെ ഫലസനത്താലും നിൻ്റെ മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു അപ്പോൾ നൂറ്റി നാൽപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ആകാശം ചായച്ചിറങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചത് പതിനെട്ടാം സങ്കീർത്തനത്തിൽ ആകാശം ചായച്ച് ഇറങ്ങി മിന്നലയച്ചവരെ തോൽപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചത് മിന്നലയച്ചവരെ തോൽപ്പിച്ചു പെരുവെള്ളത്തിൽ നിന്ന് തന്നെ വലിച്ചെടുക്കണമേ എന്ന് നൂറ്റി നാല്പത്തിനാല് പ്രാർത്ഥിച്ചത് പതിനെട്ടിൽ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു അപ്പോൾ സങ്കീർത്തനത്തിനകത്ത് നൂറ്റി നാൽപ്പത്തി നാലാണ് പ്രാർത്ഥനയും പതിനെട്ടാണ് അതിൻ്റെ മറുപടി എഴുതിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഞാൻ വിശദീകരിച്ചാൽ ഒത്തിരി സമയം പോകുക എൻ്റെ അവിടെ അത് നിങ്ങളുടെ യുക്തിക്ക് വിടുകയാണ് ഇവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അതുപോലെ മറുപടി വന്നു പക്ഷെ നമ്മൾ പറഞ്ഞ വാക്യം പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം പർവ്വതത്തെ ഒന്ന് തൊടണമേന്നാണ് പറഞ്ഞത് ഇവിടെ എട്ടാം വാക്യത്തിൽ പറയുന്നു അവൻ കോപിക്കാൽ അവ കുലുങ്ങിപ്പോയി അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി ഇത് വേദപുസ്തകത്തിൻ്റെ സങ്കീർത്തനത്തിൻ്റെ ചില വ്യാഖ്യാതാക്കൾ പറയുന്നു അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി എന്ന് പറഞ്ഞത് ഒരു വ്യാ ഒരു ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണോ വന്നത് എന്ന് ആശങ്കപ്പെടുന്നു കാരണം പ്രാർത്ഥിച്ചത് പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണമെന്നാണ് ദൈവമേ നിൻ്റെ മൂക്കിൽ നിന്ന് പുക നല്ല പ്രാർത്ഥിച്ചത് അപ്പോൾ ഒരു പക്ഷേ എന്ന് പറയുന്നു കൃത്യമല്ല കാരണം ഇത് നൂറ്റാണ്ടുകൾക്ക് സംഭവങ്ങൾ നമ്മുടെ ഭാഷയിലേക്ക് വന്നപ്പോൾ മൂലഭാഷയിൽ നിന്ന് പകർത്തി വന്നപ്പോൾ ഉണ്ടായ ഏതോ ഭാഷയിൽ വെച്ചുണ്ടായ ഒരു പരിവർത്തന പെശകാണോ എന്ന് പറയുന്നു കാരണം പ്രാർത്ഥിച്ചത് പർവ്വതങ്ങൾ പുകയണം എന്നാണ് ദൈവത്തിൻ്റെ മൂക്കിൽ നിന്ന് പുക വന്നെന്ന് എഴുതിയിരിക്കുന്നത് അത് മലകളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി എന്ന് പറയുമ്പോൾ അവയിൽ നിന്ന് അപ്പം ഗോപിക്കൽ പുക വന്നു എന്നാണ് വരേണ്ടതെന്നാണ് പറഞ്ഞത് ഞാനത് തർക്കവിഷയമാക്കുന്നില്ല എന്താണെങ്കിലും ഞാൻ നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് കേട്ടോളണം നൂറ്റി നാൽപ്പത്തിനാലാം കീർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടണമേ അപ്പം അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ട് എൻ്റെ ദൈവം എൻ്റെ വിരൽ കൊണ്ടൊന്ന് തൊട്ടാൽ ആ കൈ കൊണ്ടൊന്ന് തൊട്ടാൽ പർവ്വതങ്ങൾ പുകയാൻ തുടങ്ങും പർവ്വതങ്ങൾ എന്നുദ്ദേശിച്ചത് അക്ഷരീകമായിട്ട് തലയെടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും എവറസ്റ്റ് കൊടുമുടിയല്ല ഹിമാലയ ഹിമാലയ അല്ല പിന്നെയോ തൻ്റെ മുമ്പിലെ വിഷയങ്ങളാണ് തൻ്റെ മുമ്പിലെ തടസ്സങ്ങളാണ് തൻ്റെ മുമ്പിലെ വലിയ പ്രതിസന്ധികളാണ് തന്നെ എഴുന്നേൽപ്പിക്കാത്ത രോഗം വന്ന് കഷ്ടപ്പെട്ട് കിടക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയെന്നൊക്കെ ഗ്രഹിക്കാം അതിന് വേറെ വാക്യങ്ങൾ കൊണ്ടുവരണം ആ കഷ്ടതയുടെ നടുവിൽ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെന്ന് പറയുന്നത് വിഷയങ്ങളാണ് ഈ വിഷയങ്ങളെ ദൈവമൊന്ന് തൊട്ടാൽ ആ വിഷയങ്ങൾ പുകയും ഇനി ഞാൻ അതിൻ്റെ അച്ഛനോടെ തെളിമാനമായിരിക്കുന്ന ഭാഗത്തേക്ക് പറയട്ടെ എപ്പോഴാണ് ഒരു സംഭവം പുകയുന്നത് കേട്ടോള്ളം ശ്രോത്രം ഉള്ളി തീ പിടിക്കുമ്പോഴാണ് പുകയുന്നത് ഉള്ളിൽ തീ പിടിക്കുമ്പോൾ പുകയും ആ തീ പുറത്തേക്ക് വരുമ്പോൾ ആളിക്കത്തും ആളിക്കത്തും കണ്ടുകൊണ്ടല്ലേ നമ്മളീ കടലാസും കരിയിലെയൊക്കെ കൂട്ടിയിട്ട് തീയിടും തീയിട്ട കാലം ഓർക്കുന്നു പഴയ ആളുകൾക്ക് പിടിയിട്ടുള്ളൂ പഴയ ആളുകൾക്ക് പണ്ട് കച്ചിത്തുറു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൃഗങ്ങളെയൊക്കെ കന്നുകാലികളെ വളർത്തുന്ന വീടുകളിൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പണ്ടുണ്ടായിരുന്നു കച്ചിത്തുറു കൊയ്ത്ത് കാലത്ത് കച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിങ്ങനെ നടുക്കൊരു വൃക്ഷമോ അല്ലെങ്കിൽ വലിയൊരു തൂണോ നാട്ടി ഉണ്ടാവും പഴയ വീടുകളിലൊക്കെ കോൺക്രീറ്റ് തന്നെ അങ്ങനെ തൂണ് നാട്ടി വെച്ചിട്ടുണ്ടാവും അതിന് ചുറ്റും ഇങ്ങനെ കച്ചി അടുക്കുക അതൊക്കെ ഒരു വലിയ കഴിവാണ് കച്ചിത്തുറു അബദ്ധവശാൽ ആരെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും തീയോ എന്തെങ്കിലും പിടിച്ചു പോയാൽ കച്ചിത്തറുവിൻ്റെ അകത്ത് പിടിച്ചാൽ പുറത്തൊന്നും കത്തിയല്ല ഉള്ളിങ്ങനെ നീറി നീറി നിൽക്കും ചകരിക്കകത്ത് പിടിച്ചാൽ നീറി നിൽക്കും കടലാസം ഇതൊക്കെ കത്തിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് ഒരു ഓലയോ ഒരു ഒരു കടലാസോ കത്തിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കും അപ്പോൾ ഉള്ളി തീ പിടിക്കും ഉള്ളി തീ പിടിക്കുമ്പോൾ ആദ്യം സംഭവിക്കാൻ എന്നറിയാമോ തീ പുറത്ത് കാണിയല്ല പുക ഇങ്ങനെ പൊങ്ങി വരും ഉള്ളി പുറത്ത് കടലാസും കരിയിലും എല്ലാം ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ പിള്ളേർ അറിയാൻ വയ്യാത്തൊരു ഇതിനകത്തേക്ക് അനക്കാൻ നേരത്തെ അമ്മമാർ പറയും അനക്കണ്ടാ അനക്കണ്ടാ ഉള്ളി തീ പിടിച്ചിട്ടുണ്ട് പുകയുന്നുണ്ട് ഉള്ളി തീ പിടിച്ചിട്ടുണ്ട് പാകത്ത് തീ കയറുമ്പോഴാണ് പുക പുറത്ത് വരുന്നത് ആ തീ ഉള്ളിലെ തീ ഇങ്ങനെ നീറി നീറി കത്തി പുറത്തേക്ക് വരുമ്പോൾ കത്തുന്ന തീയായി മാറും അപ്പോൾ പുകയണമെങ്കിൽ പർവ്വതത്തിൻ്റെ പർവ്വതം പുകയണമെങ്കിൽ പർവ്വതത്തിൻ്റെ ഉള്ളിൽ തീ കയറണം ഉള്ളിൽ തീ കയറിയാൽ പുകയും ഇനി ഉള്ളി തീ കയറിയാലുള്ള വേറൊരു ഗുണം ഞാൻ പറയാം ഇത് പുറമൊന്നും നമുക്കറിയാൻ പറ്റിയല്ല പുറമൊക്കെ എങ്ങനെ തന്നെ ഇരിക്കും ഉള്ളു കത്തി 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 ഇതിങ്ങനെ ഉള്ളിലെ ബലം കെട്ട് കുറേ കഴിയുമ്പോൾ സംഭവിക്കണമെന്ന് അറിയാമോ ഈ ഉള്ളിൽ ബലം കെട്ടിട്ട് മുകളിലേക്ക് അഞ്ച് നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ളൊരു പർവ്വതമാണെങ്കിൽ ഉള്ളിൽ തീ പിടിച്ച് പുകഞ്ഞു പുകഞ്ഞു നിന്നാൽ ഉള്ളിലെ ബലം കെടുമ്പോൾ ഒറ്റയടിക്ക് ഇത് താഴേക്ക് ഇരുന്നങ്ങ് പോരും കുറേ നാളുകൾക്ക് മുമ്പ് എറണാകുളത്തിനടുത്ത് മരടിൽ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ സർക്കാരിൻ്റെയും കോടതിയുടെ നിയമം അനുസരിച്ച് തകർത്തില്ലാതെയാക്കി അപ്പോൾ ആ ഫ്ളാറ്റിന് ചുറ്റും കൊണ്ടുവന്ന് കുറേ വിറകടുക്കിയിട്ട് അങ്ങനെ പുറമേന്ന് തീ കൊടുക്കുകയല്ലേ ഇതത് പുറമേ ഒന്നൊന്നും ചെയ്തില്ല ഫ്ലാറ്റിൻ്റെ ഉള്ളിലുള്ള പടുകൂറ്റൻ പില്ലറുകളിൽ അവർ വെടിക്കോപ്പുകൾ വെച്ച് കെട്ടി എന്നിട്ട് ഉള്ളിൽ മുഴുവൻ വെച്ച് കെട്ടിയിട്ട് പുറമേ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല പുറമെ വിറകടക്കിയിട്ടില്ല പുറമെ പെട്രോൾ കൊണ്ട് ഒഴിച്ചില്ല പുറമെ ഒന്നും ചെയ്തില്ല ഉള്ളിൽ ഇതിനകത്ത് മുഴുവൻ തീയേക്കാൾ ശക്തിയുള്ള വെടിമരുന്ന് നിറച്ച കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് തൂണുകളിൽ കെട്ടിയിട്ട് അതിന് കൃത്യസമയത്ത് തീ കൊളുത്തി അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു എന്തോ പറ്റി പുറമേ ഒന്നും കണ്ടില്ല ഉള്ളിൽ തീ കയറിപ്പോൾ തൂണും സംഭവമല്ല ഇരുന്ന് ബലഹീനമായി താഴേക്ക് പോന്നു ദാവീത രാജാവിൻ്റെ ആ പ്രാർത്ഥനയ്ക്കകത്തുള്ളൊരു ആത്മീക വ്യാഖ്യാനം പറയുക എൻ്റെ കർത്താവേ എൻ്റെ മുമ്പിലെ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിലെ പ്രതിസന്ധികൾ അതിൻ്റെ ഉള്ളിൽ തീ പിടിച്ചാൽ അതിൽ നിന്ന് നീറിപ്പോകയും ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് അര മണിക്കൂർ കൊണ്ട് വിഷയം നടന്നു കിട്ടില്ല ചില ദിവസം നീറി നീറി നിൽക്കും ഉള്ളിൽ തീ കയറിയാൽ ഏത് പർവ്വതവും പുകഞ്ഞിരിക്കും ഒതുങ്ങും ഈ ഒരു കാഴ്ചപ്പാടിൽ ദാവീദ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളെ പറയാൻ അല്ലെങ്കിൽ ചുമ കാണിച്ചിട്ട് ആ എൻ്റെ ദൈവത്തെ അങ്ങനെ ഒരു അടയാളം കാണിച്ചിട്ട് എന്താ കാര്യം അദ്ദേഹത്തിൻ്റെ വിഷയത്തിന് പരിഹാരം വരുത്താൻ വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥനകളെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ താൻ ദൈവത്തോട് സങ്കടം ബോധിപ്പിക്കുന്നത് തൻ്റെ കഷ്ടതയെക്കുറിച്ച് ദൈവത്തെ ബോധിപ്പിക്കുന്നത് വിഷയങ്ങൾക്ക് പരിഹാരത്തിനല്ലേ ഇപ്പം ദൈവത്തെ ബുദ്ധി പഠിപ്പിക്കുകയല്ല ദൈവത്തെ ജ്ഞാനം പഠിപ്പി ദൈവത്തിന് ഇതൊന്നും അറിയല്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം ദൈവത്തിന് എന്ത് എങ്ങനെ വേണം ഈ പർവ്വതത്തെ ഇല്ലാതാക്കാൻ എങ്ങനെ വേണം എന്ന് അതുകൊണ്ടല്ലാട്ടോ അങ്ങനെ ധരിക്കരുത് പിന്നെ എന്താണ് ദൈവം ഞാനിയാണ് ദൈവത്തിന് എന്താണ് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തെ പ്രാർത്ഥനാ വാചകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കാഴ്ചപ്പാടാണ് ദൈവമേ താൻ നിൽക്കുന്ന പർവ്വതം കണ്ടോ എന്നെ മുന്നോട്ട് വിടാത്ത എനിക്ക് അഭിഷേകമുണ്ട് എനിക്ക് നിയോഗമുണ്ട് എന്നെ അങ്ങ് കണ്ട് വിളിച്ചുകൊണ്ട് വന്നെല്ലാം തന്നിട്ടുണ്ട് പക്ഷേ ശരീരത്തിന് ഒരിക്കൽ പോലും ഒരു സുഖമില്ല ഞാനൊന്ന് എഴുന്നേറ്റ് കസേരയിൽ ഇരുന്നിട്ട് വേണമല്ലോ എന്തെങ്കിലും നടത്താൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രയാസങ്ങൾ നേരിടുകയാണ് ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞ് പ്രശ്നങ്ങൾ വരികയാണ് അത് അദ്ദേഹം ആത്മാവിൽ കണ്ടു ഏതോ പർവ്വത സമാനമായിരിക്കുന്ന വിഷയം എൻ്റെ മുമ്പിൽ എന്നെ എഴുന്നേൽപ്പിച്ചിരിക്കാതെ എനിക്ക് ആരോഗ്യം തരാതെ എന്നെ അകാലത്ത് രോഗിയാക്കി എനിക്ക് എനിക്ക് ഉള്ളിൽ കഴിവുണ്ട് എനിക്ക് അഭിഷേകമുണ്ട് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് വാഗ്ദത്തം കിടക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് പറ്റുന്നില്ല എന്നെക്കൊണ്ട് ഒക്കുന്നില്ല ഏതോ പർവ്വതമുണ്ട് ഏതോ പർവ്വതം എൻ്റെ കയ്യെത്താവുന്ന ദൂരത്ത് കാര്യങ്ങൾ വന്നാൽ എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഏതോ പർവ്വതമുണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു ഏതോ പർവ്വതമുണ്ട് എൻ്റെ കുഞ്ഞിനെ വീണ്ടും എണ്ണം ഉയർത്താത്ത എത്രവട്ടം ശ്രമിച്ചിട്ട് നടക്കാത്ത എന്തോ ഒരു പർവ്വതമുണ്ട് സ്തോത്രം ഞാൻ പല വാ മുട്ടിയിട്ടും തുറക്കാതിരിക്കത്തക്ക രീതിയിൽ എൻ്റെ മുമ്പിൽ എൻ്റെ എന്റെ 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 പുറം കൊണ്ട് കൊണ്ട് കാണുന്നില്ലെങ്കിലും എന്റെ അകങ്കണ്ണുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഏതോ ദുർഘട പർവതമുണ്ട് ഏതോ സ്തോത്രം വൻ പർവ്വതമുണ്ട് അത് അപ്പുറം കടക്കാൻ പറ്റാത്തത് എന്നെ മുന്നോട്ട് വിടാത്തത് എന്നെ മനസ്സ് മനസ്സുമടിപ്പിക്കുന്നത് എന്നെ മരവിപ്പിക്കുന്നത് എന്നെ ആകെപ്പാടെ നിരാശപ്പെടുത്തുന്ന ഏതോ പർവ്വതം എൻ്റെ കുടുംബത്തിൻ്റെ പുറയിൽ നിൽക്കുന്നുണ്ട് എൻ്റെ ജോലിയുടെ പുറകിൽ നിൽക്കുന്നുണ്ട് എൻ്റെ മക്കളുടെ മുമ്പിലോ പുറകിലോ ഈ എന്റെ ദൈവം ഒന്ന് തൊട്ടാൽ ഉള്ളി തീ പിടിക്കും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഉള്ളു നീറി നീറി ആ പർവ്വതം ഇരുന്ന് പോകും ഇരുന്ന് പോകും അപ്രത്യക്ഷമായി പോകും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുലുക്കോ ഒരു പൊട്ടലോ ഉണ്ടായിട്ട് കാര്യങ്ങൾക്ക് മാറ്റം വരാനല്ല ഉള്ളിൽ തീ തീപിടിക്കണം ചില വിഷയത്തിന് ചിലരുടെ ഉള്ളിൽ തീ പിടിക്കണം ഒരു പുകയാൻ തുടങ്ങണം വെറുതെ ഉപദ്രവിക്കുന്നവർ വെറുതെ തടസ്സം ഉണ്ടാക്കുന്നവർ ജീവിക്കാൻ സമ്മതിക്കാതെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നവൻ്റെ ഉള്ളിൽ തീ പിടിക്കാൻ ദൈവം ഒന്ന് തൊടണം ഉള്ളൂ വിഷയം ഇന്ന് വചനം ധ്യാനിച്ചപ്പോൾ നിങ്ങളിലൊരു പങ്കാളുകൾക്ക് വേണ്ടി പറയാൻ ദൈവം പറഞ്ഞ വാക്കാണ് ഈ വാചകങ്ങൾ എൻ്റെ ദൈവമേ പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം നീ ഒന്ന് തൊട്ടാൽ മതി ചില വിഷയത്തെ ദൈവം തൊടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ചിലരെ ദൈവം തൊടട്ടെ ചില വലിയ തടസ്സങ്ങളെ ദൈവം തൊടട്ടെ ദൈവമേ എൻ്റെ മുമ്പിൽ എന്നെ 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 ദൈവം അനുവദിച്ചിട്ടും എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ദുർഘടമായി നിൽക്കുന്ന പർവ്വതങ്ങളെ ദൈവം തൊട്ടാൽ പുറമേ ഒന്നൊരു കുഴപ്പം വരികയല്ല നാളെ ഇന്നൊക്കെ അങ്ങനെ നിൽക്കും പക്ഷെ അകത്ത് തീ പിടിക്കും ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു നിനക്ക് നേരെ നിൽക്കുന്ന ചില വിഷയങ്ങളുടെ ഉള്ളിൽ തീ പിടിച്ചിട്ട് അതിൻ്റെ ലക്ഷണമാണ് പുക പൊങ്ങുന്നത് അകത്ത് തീ കയറും ഒരു വിറക് കമ്പിൻ്റെ പുറം അങ്ങനെ കരിഞ്ഞ് കരിഞ്ഞിരിക്കും പക്ഷെ അതിങ്ങനെ പുകഞ്ഞു നിൽക്കും അതിൻ്റെ കാര്യം അതിൻ്റെ ഉള്ളിൽ തീ കയറിയിട്ടുണ്ട് ഉള്ളിൽ തീ കയറിയാൽ പുറമെ തീ കത്തിക്കാണില്ല പക്ഷേ പുകയും 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 ചില വിഷയങ്ങൾ ഇന്നിത് കേട്ടിട്ട് പ്രാർത്ഥിച്ചേക്കണം പുകഞ്ഞു തുടങ്ങട്ടെ ദൈവം പ്രവർത്തിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത പ്രാർത്ഥനയുടെ സീരിയസ്നെസ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ കൂടെ മനസ്സിലാക്കുന്നു എന്നും ഒരേ ഭാഷയല്ല എന്നും ഒരേ വാക്കല്ല പ്രാർത്ഥനാ വാക്കുകൾ എല്ലാ പ്രാർത്ഥനകളിലും വന്ന മാറ്റങ്ങൾ ആത്മാർത്ഥതയെ മനസ്സിലാക്കുന്നു ഒന്നാമത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഒരു കൃപ തരണം കർത്താവ് രണ്ട് ഞങ്ങൾ ഏറ്റവും വിലയേറുതായി പ്രാർത്ഥിക്കുന്നു അങ്ങ് ചില വിഷയത്തെ ഇന്ന് തൊടണം എൻ്റെ മക്കൾക്കറിയാം എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് പ്രശ്നം എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത് പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത് കൂടെ കൂടെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുന്നത് സ്തോത്രം കർത്താവേ എന്നെ വെറുതെ വെറുതെ ഞരക്കുന്നത് എൻ്റെ സന്തോഷം കെടുത്തുന്നത് എന്താണോ അതിനെ ഒന്ന് തൊടണമേന്ന് ഇന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് അവരുടെ മുമ്പിലെ പർവ്വതങ്ങളെ അങ്ങടെ നല്ല വിരൽ കൊണ്ടൊന്ന് തൊട്ടേക്കണേ അപ്പ ഞങ്ങൾക്ക് അത്രയും മതി അങ്ങൊന്ന് തൊട്ടാൽ അകത്ത് തീ കയറിക്കോളും പിന്നെ നീറി നീറി അതില്ലാതായിക്കോളും എൻ്റെ മക്കൾ ജയിക്കട്ടെ ദാബീദിനെ എഴുന്നേപ്പിച്ച ദൈവമേ സിംഹാസനത്തിൽ മടക്കി വരുത്തിയ ദൈവമേ കസേരയിൽ ഇരുത്തിയ ദൈവമേ ഈ മക്കൾക്ക് വേണ്ടി ചില വിഷയത്തെ തൊട്ടേക്കണേ പർവ്വതങ്ങൾ പുകയട്ടെ രോഗമോ പ്രയാസമോ ഞെരുക്കമോ കുടുംബക്കലകമോ എന്താണെങ്കിലെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയെ ദൈവമൊന്ന് തൊട്ടേക്കണേ അത് പുകയും വിടുതലാകും മഹത്വം അങ്ങക്ക് സ്വർഗമത് ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആ